ഇന്ന് വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഫ്രണ്ട്ഷിപ്പ് എന്നാൽ നമുക്കറിയാം, നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു എനർജി മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ് അല്ലേ. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ, ഏത് നമ്മൾ തമ്മിൽ ജനിതകപരമായിട്ടോ നമ്മളെ കുടുംബപരമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യന്മാർക്കിടയിൽ ഊഷ്മളമായ സ്നേഹബന്ധം ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു ബോണ്ടാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ സ്നേഹം എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മുടെ തലച്ചോറിലാണെന്ന് പറയാം. എന്നെല്ലാവരും പറയും ഹൃദയമാണ് സ്നേഹത്തിൻ്റെ അവയവം എന്ന് പറയാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവയവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എനർജി ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം തന്നെയാണ്. നമുക്കറിയാം, ഹൃദയ ചക്ര എന്ന് പറയാം, ഹാർട്ട് ചക്ര. ഇതിൽ നിന്ന് സ്നേഹം ഇങ്ങനെ ഒരു എനർജിയായിട്ട് നമ്മളിൽ നിന്ന് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. എനർജി ഒരു മാറ്ററാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജിയും ഒരു മാറ്ററാണ്, അപ്പോൾ സ്നേഹവും ഒരു മാറ്ററാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? നമ്മളുടെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ മനുഷ്യ സമൂഹത്തിലേക്ക്, നമ്മൾ ശത്രു എന്ന് വിളിച്ച് എല്ലാവരിലേക്കും വ്യാപിച്ച് നമ്മുടെ ഈ ഒരു സ്നേഹത്തിൻ്റെ കിരണങ്ങൾ നമ്മളിൽ നിന്ന് ഒരു ഊർജ്ജസ്രോതസ്സായി മനുഷ്യരിലേക്ക് പറ്റി വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു മെഡിറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുകയാണ്. ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊരു നിമിഷം കണ്ണടക്കുക, എന്നിട്ട് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളോട്ട് എടുക്കുന്നു, പുറത്തോട്ട് വരുന്നു ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഈ ഒരു ചക്രം, ഹൃദയത്തിൻ്റെ ഈ സർക്കിൾസ്, ഇവിടെ നിന്ന് സ്നേഹത്തിൻ്റെ കിരണങ്ങൾ, പച്ച കിരണങ്ങൾ ഒരു ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ അതിലേക്ക് വ്യാപിക്കുന്നു, അവർ നിങ്ങളിലേക്ക് വ്യാപിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പേഷ്യൻ്റ് ഉണ്ടോ? ഇപ്പം വരാം കേട്ടോ. അതിലേക്ക് വ്യാപിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ശരീരം മുഴുവനായിട്ട് നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിൻ്റെ കിരണങ്ങൾ വ്യാപിക്കുന്നതായിട്ട് കാണുക. ആ സുഹൃത്തും നിങ്ങളും തമ്മിലൊരു വലിയൊരു വലിയം, അതിലും വലിയൊരു സ്നേഹത്തിൻ്റെ ബബിളിനുള്ളിൽ നിങ്ങൾ ഒരുമിച്ചിങ്ങനെ നിൽക്കുന്നു. അവിടെ നിന്ന് അതിങ്ങനെ ഈ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ മൊത്തം വ്യാപിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഒരു ഒരു റേഡിയേ, ഒരു നമ്മൾ പറയും മൊബൈൽ ടവർ എന്നൊക്കെ വമിക്കുന്നത് പോലെ ഇത് മൊത്തം സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക. ഓക്കെ, ആ കിരണങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഏറ്റവും വലിയൊരു സ്രോതസ്സിൽ നിന്ന് എനർജി നിങ്ങളിലേക്ക് വ്യാപിക്കുന്നതായിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ, അതിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുള്ള ഓരോ അസ്വസ്ഥതകളും ഈ ഒരു വലിയ സ്നേഹത്തിൻ്റെ പ്രളയത്തിൽ അതില്ലാതാവുന്നു. നിങ്ങൾക്ക് മറ്റുള്ള ശത്രുതകൾ ഇല്ലാതാവുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. എനിക്ക് പെട്ടെന്ന് ഡ്യൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്താണ് ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണെന്ന് ഓർമ്മിച്ചത്. അപ്പോൾ ഒരു വലിയ ഒരു പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലവ് ബോംബ് മെഡിറ്റേഷൻ എന്ന് പറയുന്നൊരു മെഡിറ്റേഷൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ തിരക്ക് പിടിച്ച സമയം നിങ്ങളോട് പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ലവ് ബോംബ് മെഡിറ്റേഷന് വേണ്ടി ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് പ്ലാൻഡായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഗുഡ് ലക്ക് ആൻഡ് ബി ഫ്രണ്ട്ലി, ബി ഹാപ്പി ആൻഡ് ബി ലവ്ലി. ഓക്കെ, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.